2020 ടി20 വേൾഡ് സെമി പോരാട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട് എന്നീ ടീമുകളാണ് ഇപ്പോൾ സെമിക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ നാല് ടീമുകളിൽ നിന്നും ആദ്യം തന്നെ സെമിക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസിലൻഡ് ടീമാണ്. അപ്പോൾ ഇതിനോടകം തന്നെ വേൾഡ് കപ്പിലെ ന്യൂസിലൻഡ് ടീമിൻ്റെ പെർഫോമൻസ്, ഒപ്പം തന്നെ അവരുടെ ബാറ്റിംഗിലെയും ബോളിംഗിലെയും ശക്തി ദൗർബല്യങ്ങൾ, അവർ വേൾഡ് കപ്പ് അടിക്കാനുള്ള സാധ്യത, ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ അതിൻ്റെ ഒരു അനാലിസ് വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നാല് ടീമിൽ നിന്നും ന്യൂസിലൻഡിനെ വ്യത്യസ്തരാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാറ്റിംഗിലും ബോളിംഗിലും ഒരേ രീതിയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ടീമും, ഒപ്പം തന്നെ സെമിയിലേക്ക് ആദ്യം യോഗ്യത നേടിയ ടീം എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ടീമിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പോയിന്റ് ടേബിളിൽ ശക്തരായിട്ടാണ്, ഗ്രൂപ്പ് ഒന്നിൽ നിന്നും വമ്പന്മാരായിട്ടാണ് ന്യൂസിലൻഡ് ഈ സെമിയിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. പോയിന്റ് ടേബിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 1 സമനിലയും 1 തോൽവിയും ഉൾപ്പെടെ 7 പോയിന്റ്സുമായിട്ടാണ് അവർ ഒന്നാം സ്ഥാനക്കാരിയെ മാറിയത്. ആ ഒരു ഒന്നാം സ്ഥാനക്കാരിയെ മാറിയതിൽ അവരുടെ ഏറ്റവും നിർണായകമായ ഒരു NRR തന്നെയായിരുന്നു. +2.113 എന്ന് പറയുന്ന ഈ ഒരു വേൾഡ് കപ്പിലെ തന്നെ മറ്റെല്ലാ ടീമുകളും, സൂപ്പർ ടൂറിലെ മറ്റെല്ലാ ടീമുകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച NRR സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ന്യൂസിലൻഡ് ടീം തന്നെയാണ്. മറ്റ് നമ്മുടെ ഇംഗ്ലണ്ട്, ഒപ്പം തന്നെ ഓസ്ട്രേലിയ എന്നീ ടീമുകൾക്കും ഗ്രൂപ്പ് ഒന്നിൽ 7 പോയിന്റ്സ് ആയിരുന്നെങ്കിലും ഈ ഒരു NRR ആണ് ഗ്രൂപ്പിലെ വമ്പന്മാരാവാൻ ന്യൂസിലൻഡ് സഹായിച്ചത്. ഇനി ടീമിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ, അടുത്തായിട്ട് അവർക്ക് നേരിടേണ്ടത് പാകിസ്ഥാനെയാണ്. സെമി ഫൈനൽ പോരാട്ടത്തിൽ ഈ വരുന്ന ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 പാക്കുമായിട്ടുള്ള ന്യൂസിലൻഡിന്റെ പോരാട്ടം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ന്യൂസിലൻഡ് വിജയം തന്നെയാണ്. കാരണം ഈ ഒരു ഗ്രൂപ്പിലെ വമ്പന്മാർ ഒപ്പം തന്നെ മികച്ച ഫോമിൽ നിൽക്കുന്നു. മറുവശത്ത് പാകിസ്ഥാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്താണ് ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായി, ഗ്രൂപ്പ് 2-ലെ രണ്ടാം സ്ഥാനക്കാരായിട്ട് സെമിക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡ് സെമിയിലേക്ക്, അല്ലെങ്കിൽ സെമിയിൽ നിന്നും ഫൈനലിലേക്ക് മുന്നേറുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ടീമിന്റെ ശക്തി ദൗർബല്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ബാറ്റിംഗിലും ബൗളിംഗിലും ഒരേ രീതിയിൽ മികവ് പുലർത്തുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ് ഇത്തവണ കൈവശമുള്ളത്. അപ്പോൾ ബാറ്റിംഗിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മത്സരത്തിൽ നായകൻ കെയ്ൻ വില്യംസിന് കൂടി ഫോമിലേക്ക് എത്തിയതോടുകൂടി അപരാജിതരായിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് ഇപ്പോൾ ന്യൂസിലൻഡ് കൈവശം എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എടുത്തു പറയുമ്പോൾ അയർലൻഡിന്റെ 35 പന്തിൽ നിന്ന് 61 റൺസാണ് ഈ നായകൻ കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തമാക്കിയത്. എന്താണെങ്കിലും ഈ ഒരു ടൂർണമെന്റിലുടനീളം ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടി അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്നിംഗ്സ് ടീമിന് തന്നെ വലിയൊരു കോൺഫിഡൻസ് ആണ് നൽകുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും കൂടുതലായിട്ട് മറ്റ് താരങ്ങളിലേക്ക് കൂടി നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ, ഓപ്പണറായിട്ട് ഇറങ്ങുന്ന ഫിന്നലിന്റെ വെടിക്കെട്ട്, പവർ പ്ലേ തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഫോം ടീമിന് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇനി മറുവശത്ത് ആ ഒരു മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ, സെഞ്ചുറിയും അർദ്ധശതകവും ഒക്കെ ആയിട്ട് നിറഞ്ഞാണ് ഗ്ലെയിൻ ഫിലിപ്സിന്റെ ഫോമും ബാറ്റിംഗിലെ ന്യൂസിലൻഡ് ചെറിയൊരു ആശ്വാസമൊന്നും അല്ല പകരുന്നത്. ഇനി ടീമിന്റെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകുകയാണെങ്കിൽ, അവരെ സംബന്ധിച്ചോളം ആദ്യ മത്സരത്തിൽ ഒഴിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ജോഡിക്ക് നല്ല രീതിയിൽ ക്ലിക്കാവാൻ ഇതുവരെ സാധിച്ചില്ല. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പിന്നീട് ഒരു ഓപ്പണിംഗ് പെയർ പതിയെ പതിയെ നിറം വാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഒരു താരവും ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കാഴ്ചവെക്കാത്തതും ഓപ്പണിംഗിൽ അവർക്ക് വലിയ തിരിച്ചടിയാവുന്നുണ്ട്. ഇനി ഓപ്പണർമാരെ പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ, ഫിന്നലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം അത്യാവശ്യം നല്ല വെടിക്കെട്ട് പെർഫോമൻസ്, നല്ല രീതിയിൽ പവർ പ്ലേ മുതലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു വലിയ ഇന്നിംഗ്സ് ആയിട്ട് മാറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ പോകുന്നതാണ് ടീമിന് പ്രതിസന്ധിയായിട്ട് മാറുന്നത്. മറുവശത്ത് അദ്ദേഹത്തിന്റെ സഹ പങ്കാളിയായിട്ടുള്ള കോൺവേഡ് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ആദ്യ മത്സരത്തിൽ ഒരു വമ്പൻ പ്രകടന ശേഷം അദ്ദേഹം തീരെ നിരാശപ്പെടുന്ന ഒരു പെർഫോമൻസാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ഓപ്പണർമാരെ മാറ്റിയതുകൊണ്ട് നമ്മൾ മധ്യനിരയിലേക്ക് വരികയാണെങ്കിലും, ഡേറൽ മിച്ചലിന്റെ ഫോം എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ബാറ്റിംഗിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീം എന്ന നിലയിൽ ബാറ്റിംഗ് നിര നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും, ഇതുപോലുള്ള ചില താരങ്ങളിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പോരായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ബാറ്റിംഗ് നിരയിൽ അവർക്ക് ഏറ്റവും വലിയൊരു ശക്തി ദൗർബല്യം എന്ന് പറയുന്ന ഒരു ദൗർബല്യമായിട്ട് തന്നെ എടുത്തു കാണേണ്ടത് ആ ഒരു ഫിനിഷിംഗ് നിരയിൽ തന്നെയാണ്. ഫിനിഷിംഗിൽ ജിംനീഷ്യത്തിന് വേണ്ട രീതിയിൽ ഒരു ഫിനിഷറായിട്ടാണ് അദ്ദേഹം സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ പോലും, അദ്ദേഹത്തിന് ആ രീതിയിൽ മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ വരുന്നതും ബാറ്റിംഗിൽ അവർക്ക് ചെറിയൊരു വേദന ഉണർത്തുന്നുണ്ട്. ഇനി ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ബാറ്റിംഗ് പറഞ്ഞ പോലെ തന്നെ വളരെ ശക്തി കേന്ദ്രമാണ് ന്യൂസിലൻഡിന്റെ ബോളിംഗ് നിര എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ ബാറ്റിംഗിൽ പറഞ്ഞ പോലെ തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ബോളിംഗിൽ ഇല്ല, ബോളിംഗ് നിരയിൽ ഇല്ല എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം പകരുന്നത്. ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ മികച്ച ഫോമിൽ തന്നെയാണ് താരങ്ങൾ എല്ലാം തന്നെ ബോൾ ചെയ്യുന്നത്. പേസർമാരായിട്ടുള്ള ബോൾട്ട്, സൗത്തി, ഫെർഗൂസൺ എന്നീ താരങ്ങളും സ്പിന്നർമാരായിട്ടുള്ള സാനർ, ഇഷ്തോദി തുടങ്ങിയ താരങ്ങളും മികച്ച രീതിയിൽ പന്തെറിയുന്നത് ടീമിന് വളരെയധികം ആശ്വാസം പകരുന്നു. ഒപ്പമല്ല, ഇവരുടെ അച്ചടക്കപരമായ ബോളിംഗ് പല മത്സരങ്ങളും ന്യൂസിലൻഡിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് താരം. ഇനി മറുവശത്ത് നമ്മൾ ആ ഒരു പേസർമാർക്ക്, ഓസ്ട്രേലിയൻ പിച്ചുകൾ എപ്പോഴും പേസർമാർക്ക് ഒരുപാട് വിക്കറ്റുകളും ഒപ്പം തന്നെ മികച്ച സപ്പോർട്ട് നൽകിയിട്ടുള്ള പിച്ചുകളാണ്. അതുകൊണ്ട് തന്നെ പേസ് നിരയെ നമ്മൾ കൂടുതലായിട്ട് ഒന്നുകൂടെ ചികഞ്ഞ് പരിശോധിക്കുകയാണെങ്കിൽ, അതിൽ ഏറ്റവും എടുത്തു കാണേണ്ട ഈ ഒരു 3 പേസർമാരും മികച്ച രീതിയിൽ ഒരു ട്രയോ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. അതിൽ റൺസ് വിട്ടുകൊടുക്കാതെ ബാറ്റർമാരെ കുഴക്കുന്ന ഒരു ബോളറായിട്ട് സൗത്തി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ടൂർണമെന്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ സൗത്തി ഇങ്ങനെ റണ്ണ് വിട്ടുകൊടുക്കാതെ വരുമ്പോഴേക്കും ആ ഒരു പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ വിക്കറ്റ് വീഴുന്ന മികവുമായിട്ട് ബോൾട്ടും ഒപ്പം തന്നെ ഫെർഗൂസനും കൂടി ചേരുമ്പോൾ ഒരു മികച്ച പേസ് ട്രയോ ആയിട്ട് ഇവർ മാറുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ടൂർണമെന്റ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് സെമിയിലും ഒപ്പം തന്നെ ഫൈനലിലും പുറത്തെടുത്തുകൊണ്ട് ചാമ്പ്യന്മാരാവാം എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ ന്യൂസിലൻഡ് ടീം നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും ശക്തരായ ന്യൂസിലൻഡ് ടീമിന്റെ സാധ്യതകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവെക്കുന്നു കരുതുന്നു. ഒപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി പരിഗണിക്കുമെന്നും വിശ്വസിക്കുകയാണ്. മറ്റുള്ള കാണാം, അതുവരെ ഗുഡ് ബൈ.